നമസ്കാരം. നമ്മളിപ്പോൾ ചിലർ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ മായ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന് പറഞ്ഞ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് മെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ ലിങ്ക് വരും. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ചു ചിലർ ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടത്. ഇവിടെ സൈനിങ് ചെയ്യാൻ നേരത്ത് നമ്മളിവിടെ സാധാരണ രീതിയിലൂടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തു. മെയിലിൽ പോയിട്ട് ആക്ടിവേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന് മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ ഈ സൈനിൻ ആവില്ല. എത്ര സൈനിങ് ചെയ്തതായാലും സൈനിങ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വീണ്ടും സൈനിൻ തന്നെ കാണിക്കുകയും ചെയ്യും. ലോഗൌട്ട് എന്നാണ് ശരിക്കും ഇവിടെ സൈനിങ് ചെയ്യുമ്പോൾ കാണിക്കേണ്ടത്. ലോഗൌട്ട് എന്ന് കാണിക്കാൻ പറയും ഇങ്ങനെ കാണിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോന്റെ ഇത് പിക്ചർ ഇവിടെ കാണിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ചിലർക്ക് പലർക്കൊക്കെ ഇത് സംഭവിക്കാറുള്ള ഒരു പ്രശ്നമാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെയാണ് അതിന്റെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് കാണാം. അതിൽ ക്രോം നമ്മൾ എടുക്കുന്ന ബ്രൗസറുകളിൽ ഉള്ള ഹിസ്റ്ററി ക്ലീൻ ചെയ്താൽ ശരിയാവുന്നതാണ്. അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഗൂഗിൾ ക്രോം, കൂടുതലും ക്രോമിലാണ് എടുക്കുന്നത്. ക്രോമില് കുക്കീസിന്റെ പ്രോബ്ലം ആണ്. അതെങ്ങനെ കളയാം എന്നുള്ളത് നോക്കാം. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അങ്ങനെ കാണുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഗൂഗിൾ ക്രോം എടുക്കുക. മൂന്ന് ഇവിടെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് മൂന്ന് ഡോട്ട് ഉണ്ടാവും റൈറ്റ് സൈഡിൽ ടോപ്പില്. അതിൽ നമ്മളിവിടെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തു കഴിയുമ്പോൾ സെറ്റിംഗ്സിൽ താഴേക്ക് എടുക്കുക. ഇവിടെ ഒരു അഡ്വാൻസ്ഡ് ഉണ്ടാവും, അതൊന്നെടുക്കുക. അഡ്വാൻസ് എടുത്തിട്ട് വീണ്ടും താഴേക്ക് എടുക്കുക. ഇപ്പൊ ഇവിടെ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നുണ്ടാവും. ഇതെല്ലാം കുക്കീസ് ക്യാഷ് എല്ലാം കിടക്കുന്നത്. ഇത് ഓൾ ടൈം ആക്കുക. അത് ഓൾ ടൈം ആക്കി ക്ലിയർ ഡാറ്റ കൊടുക്കുക. ക്ലിയർ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോവും. അതേപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എല്ലാ ഡാറ്റകളും ഡിലീറ്റ് ചെയ്യാനുള്ള ടൈമാണ് എടുക്കുന്നത്. അത് ക്ലിയർ ആയി. അടുത്ത് ഒന്നും കൂടി എടുക്കുക. ഇപ്പൊ ഇവിടെ എല്ലാം പോയി. ഡൗൺലോഡ് ഹിസ്റ്ററി ഒന്നുമില്ല, എല്ലാം പോയി. അഡ്വാൻസ് നോക്കുക, ബേസ് നോക്കുക. ഇതിലെല്ലാം നമ്മൾ ഓൾ ടൈം ആക്കിയിട്ട് എല്ലാം ഇതുപോലെ തന്നെ ക്ലീൻ ആക്കുക. അതിനുശേഷം നമ്മൾ ഏറ്റവും താഴേക്ക് എടുക്കുക. ഏറ്റവും താഴേക്ക് എടുത്തിട്ട് ഇവിടെ റീസ്റ്റോർ സെറ്റിംഗ്സ് കൊടുക്കുക. റീസ്റ്റോർ അത് ക്ലിക്ക് ചെയ്തിട്ട് റീസ്റ്റോർ സെറ്റിംഗ്സ് എടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത്രയും രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സൈറ്റ് എടുക്കുമ്പോൾ ഈ പ്രോബ്ലം ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇനി ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തു, സൈനിങ് കൊടുത്തു. സൈനിങ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്ന് ചോദിക്കും. ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓക്കെ ആയിക്കൊള്ളുന്നുണ്ട്. ഇതേപോലെ തന്നെ വരും. അപ്പൊ ഇതിനകത്തോടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് താഴെ ഫ്രീ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ നിങ്ങൾ തിരഞ്ഞെടുത്ത കോഴ്സുകൾ മൈ കോഴ്സസ് എന്നുള്ള അക്കൗണ്ട് ഇവിടെ ഒന്നിലിവിടെ നമ്മൾ എപ്പോ പോയാലും ഇവിടെ മൈ അക്കൗണ്ടിൽ, മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ നേരെ ഇത് വരും. അല്ലെങ്കിൽ മൈ കോഴ്സസ്, എല്ലായിടത്തും മൈ കോഴ്സ് ഫ്രണ്ട് പേജിലും ബട്ടൺ ഉണ്ട്. ലോഗിൻ ചെയ്തുകൊണ്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ ഇതിനകത്തേക്ക് വന്നുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രീ കോഴ്സ്. അതിൽ ഗോ ടു ക്ലാസ് റൂം പോവുക. ഗോ ടു ക്ലാസ് റൂം പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ക്ലാസ് ഇത് ഇവിടെ ഇങ്ങനെ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ വീഡിയോ, ഒരു സൈഡിൽ PDF അത് കാണാം. കംപ്ലീറ്റ് ബട്ടൺ, കംപ്ലീറ്റ് ബട്ടൺ അടിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകും. കംപ്ലീറ്റ് അടിക്കാൻ നേരത്തെ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞോ, ഉറപ്പാണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകും. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ മൈ കോഴ്സിലേക്ക് തന്നെ പോകണം. നമുക്ക് ചിലത് പർച്ചേസ് ചെയ്തെങ്കിൽ ഒന്നോ രണ്ടോ കോഴ്സുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഗോ ബാക്ക് മൈ കോഴ്സ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ വീണ്ടും നമ്മുടെ ഈ നിങ്ങൾ തിരഞ്ഞെടുത്ത കോഴ്സിലേക്ക് പൊക്കോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്.